ഹലോ, വെൽക്കം ടു ദിയാസ് കിച്ചൺ. എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അയച്ചു തന്നിരിക്കുന്നത് മിർസാന ഫാത്തിമ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അടുപ്പൊന്നുമില്ലാണ്ട് നമുക്ക് ഈ കേക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു സിറപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണേ. ഇത് ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിൻ്റെ ബ്ലാക്ക് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് വെച്ചെടുക്കാം. അപ്പം അതെ, ഞാൻ പുഡിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം സോക്ക് ചെയ്തെടുക്കണേ. ഈ കേക്കിൻ്റെ ടേസ്റ്റിന് കാരണം ഈ സിറപ്പാണ്. അപ്പം നല്ലോണം സോക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതേ ബ്രെഡ് നല്ലോണം സോക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കാം. മാംഗോ ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ പറ്റാം കേട്ടോ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും നമ്മിപ്പോൾ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ വീണ്ടും ബ്രെഡ് വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ബ്രെഡ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതേ രണ്ടാമത്തെ ലെയറും ബ്രെഡ് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ മുകളിൽ എല്ലായിടത്തും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റീവിനായി ഇത് ഷുഗർ ബബിൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് മുറിച്ച് അടുത്ത പാത്രത്തിലേക്ക് വെക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കേക്കാണ്. ഇതേ കണ്ടോ, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയ കേക്കാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.